എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി വീറ്റ് കേക്കാണ്. നമ്മുടെ ഗോതമ്പ് മാവ് വെച്ചിട്ട് ഏത്തപ്പഴവും വെച്ചിട്ടുള്ള നമ്മുടെ ബനാന കേക്ക്, മുട്ടയില്ലാത്ത ഒരു കേക്കാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണേ എന്നുള്ളത് നമുക്ക് നോക്കാം. എൻ്റെ കയ്യിലിപ്പോൾ 3 ഏത്തപ്പഴമുണ്ട്. നല്ല ഓവർ റൈപ്പായി, ആരും കഴിക്കില്ല. അപ്പോൾ അത് ഇതാ അപ്പോൾ കട്ട് ചെയ്ത് നമുക്ക് മിക്സിയിലിടാം. പിന്നെ ഒരു 1/2 കപ്പ് ഷുഗർ അതിൻ്റെ കൂടെ ചേർക്കാം. ഇത് മിക്സിയിലാണ് ചെയ്യുന്നത്. പിന്നെ ഓയിലാണ് നമ്മൾ എടുക്കുന്നത്, 1/2 കപ്പ് ഓയിൽ. ഇതിപ്പോൾ റിഫൈൻഡ് ഓയിൽ, വെജിറ്റബിൾ ഓയിൽ, കോക്കനട്ട് ഓയിൽ അല്ല, നമ്മുടെ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1/2 കപ്പ് മിൽക്ക് ഇതും എടുത്തിട്ടുണ്ട്, പാലും എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് നമ്മുടെ മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം, നല്ല സോഫ്റ്റാക്കി കിട്ടണം. ഇതിപ്പോൾ ബ്ലെൻഡ് ചെയ്തത് നമുക്കിനി ഒരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പം നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗോതമ്പ് മാവാണ് ചെയ്യുന്നത്. അപ്പോൾ 1/2 കപ്പ് ഗോതമ്പ് മാവ്, പിന്നെ 1 teaspoon ബേക്കിംഗ് പൗഡറും. നമ്മൾ ഗോതമ്പ് മാവ് 1/2 കപ്പാണ്, ഇതിപ്പോൾ അരിച്ചിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ഡയറക്റ്റ് അരിക്കുകയാണ്. അപ്പോൾ 1/2 കപ്പ് ദാ 1 teaspoon നമ്മുടെ ബേക്കിംഗ് പൗഡറും, പിന്നെ 1/2 teaspoon നമ്മുടെ സോഡ ബൈക്കാർബണേറ്റും ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നന്നായിട്ട് സീവ് ചെയ്യണം. അപ്പം ഇതെല്ലാം അങ്ങോട്ട് ഒരുമിച്ച് യോജിച്ച് കിട്ടും. ഇനി നമുക്ക് ജെൻറ്റ്ലി ഫോൾഡും ചെയ്യാം. ഒരു സ്പാച്ചുല എടുത്തിട്ട്, ഈ സ്പാച്ചുല ശരിക്കും നല്ലതാണ്, നന്നായിട്ട് നമുക്ക് ഫോൾഡും ചെയ്യാനും പറ്റും, കംപ്ലീറ്റ്ലി നമുക്കിത് എടുക്കാനും പറ്റും. ബനാനയല്ലേ, അപ്പോൾ ബനാന എസെൻസ് ആണ് ആഡ് ചെയ്യണേ. 1 teaspoon ബനാന എസെൻസ് അതും ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ അങ്ങനെ ഇതാ റെഡി ആയിക്കൊണ്ട് വരികയാണ്. നമുക്കിതിലേക്ക് ഇനി കുറച്ച് റേസൻസോ നട്ട്സോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ റേസൻസ് ഉണ്ട്, അപ്പോൾ ഞാൻ ഇതാ റേസൻസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാറ്റർ റെഡിയായി. ഇനി ഞാൻ ഒരു ലോഫ്റ്റിനാണ് എടുക്കുന്നത്. ലോഫ്റ്റിൻ്റെ എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ബ്രഷ് ചെയ്ത് അതിൽ കുറച്ച് മൈദ ഇട്ട് ഡസ്റ്റും ചെയ്തു. ഇനിയിപ്പോൾ ഇതിലേക്കാണ് ഞാൻ എൻ്റെ ബാറ്റർ ഒഴിക്കുന്നത്. നമ്മുടെ ബാറ്റർ ഒഴിച്ച് നന്നായി ടാപ്പ് ചെയ്ത് എയർ ബബിൾസ് ഒക്കെ കളഞ്ഞ് ഇത് ബേക്ക് ചെയ്യാനായിട്ട് അവനിലേക്ക് വെക്കുകയാണ്. ഒരു നിയർലി 1 hour 50 minutes to 1 hour എടുത്തു. പിന്നെ 175 to 180 degrees വെച്ചു. അങ്ങനെ നമ്മുടെ ബനാന കേക്ക് റെഡിയായി. തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കും, നിങ്ങൾക്ക് ഇഷ്ടവും. ഹെൽത്തി ബനാന കേക്ക് നമ്മുടെ ഗോതമ്പ് മാവ് വെച്ചിട്ടാണ്. അപ്പോൾ മുട്ടയുമില്ല, ബട്ടറുമില്ല, ഓയിൽ വെച്ചിട്ടാണ്, ടേസ്റ്റിയുമാണ്. ട്രൈ ചെയ്ത് നോക്കൂ. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ. Thank you.